വിശദാംശങ്ങളിലേക്ക് നോക്കാം. കോഴിക്കോട് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മരിച്ച രണ്ടു പേർക്കും നിപയാണെന്ന് പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം. സംസ്ഥാനത്ത് കനത്ത ജാഗ്രത. കേന്ദ്ര സംഘം കേരളത്തിലെത്തും. കോഴിക്കോട് ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു. റിയാസ്, വലിയ ഭീതി നിലനിൽക്കുകയായിരുന്നു. എന്തായാലും ആ ഭീതി അപ്പാടെ അംഗീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മൻസുഖ് മാണ്ഡവ്യയാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയത്. കേരളത്തിൽ വീണ്ടും നിപ ബാധ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. അത് പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോഴിക്കോട് ജില്ലയിൽ പനി ബാധിച്ച അസ്വാഭാവികമായ മരണം, അത് രണ്ടും ഈ നിപ ബാധിച്ചാണ് എന്നുള്ളതാണ് മന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി മരുതോങ്കര, തിരുവള്ളൂർ എന്നീ സ്വദേശികളായിട്ടുള്ള 49ഉം 56ഉം വയസ്സുള്ള രണ്ടുപേർ പനി ബാധിച്ച് മരിച്ചത്. ഇവരിൽ നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയതോടുകൂടി ഇവരുടെ ശരീരസ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇവരിൽ ഒരാളുടെ മൂന്ന് ബന്ധുക്കളും ഇപ്പോൾ ചികിത്സയിലുണ്ട്. നേരത്തെ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച പരിശോധനാ ഫലങ്ങളിൽ 4 സാമ്പിളുകളുടെ പരിശോധന ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇപ്പോൾ മരിച്ച ആളുകളുടെ രണ്ടുപേരുടെ പരിശോധന ഫലമാണ് കോഴിക്കോട് നിപ സ്ഥിരീകരണത്തിന് കാരണമായിരിക്കുന്നത്. ഇനി ഇപ്പോൾ ചികിത്സയിലുള്ള 4 പേരുടെ ശരീരസ്രവങ്ങൾ കൂടി, അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഇനിയിപ്പോൾ അതിന്റെ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നിപ ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതിന്റെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മാത്രമായിട്ടുണ്ട്. 16 ടീമുകളെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ന് രാവിലെ അവലോകന യോഗത്തിന് ശേഷം നിയമിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തിയാണ് കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം കളക്ട്രേറ്റിൽ നമുക്ക് തുടങ്ങി കാണുന്ന ഈ കോൺഫറൻസ് ഹാളിൽ തന്നെ വീണ്ടും അവലോകന യോഗം ചേരാനിരിക്കുകയാണ്. മറ്റ് 4 പേരുടെ സാമ്പിളുകൾ സംബന്ധിച്ച പരിശോധനാ ഫലം കൂടി ഇനി കാത്തിരിക്കുകയാണ്. ഫിജി.